അരുണാചലിൽ മരിച്ച മലയാളികൾ അന്ധവിശ്വാസങ്ങൾ പിന്തുടർന്നതിന് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. നവീന്റെ കാറിൽ നിന്ന് വിചിത്രമായ ചിത്രങ്ങളും വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന കല്ലുകളും കിട്ടി. അന്ധവിശ്വാസ സന്ദേശങ്ങൾ അയച്ചിരുന്ന ഇമെയിലിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ടുള്ള ആശയങ്ങൾ നവീനും ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യയും പിന്തുടർന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന പ്രാഥമിക നിഗമനം. ഇത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പോലീസിന് ലഭിക്കുന്നത്. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്നും ഇത്തരം വിചിത്രമായ സന്ദേശങ്ങൾ വീട്ടുകാർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ദേവിയിൽ നിന്നും ഇത്തരം സന്ദേശങ്ങൾ എത്തുന്നുവെന്ന സംശയം ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ദേവി തിരുവനന്തപുരത്തെ ജോലി ഉപേക്ഷിച്ച് കോട്ടയത്തേക്ക് പോയതോടെ ബന്ധമില്ലെന്നായിരുന്നു ആര്യ വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. അന്ന് ലാപ്ടോപ്പിൽ നിന്നെടുത്ത വിവരങ്ങൾ വീട്ടുകാർ സൂക്ഷിച്ചിരുന്നു. ഈ സന്ദേശത്തിൽ ചില കല്ലുകളുടെയും മറ്റു ചില അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. ഇതേ സാധനങ്ങൾ വിമാനത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന നവീന്റെ കാറിൽ നിന്നും പോലീസ് കണ്ടെത്തി. ചെറിയ മൂർച്ചയേറിയ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഒരു ലാപ്ടോപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കാറ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് മൂന്നുപേരും വിമാനത്തിൽ യാത്ര ചെയ്തത്. ലാപ്ടോപ്പ് നവീന്റേതാണോ ദേവിയുടേതാണോ എന്ന് വ്യക്തമല്ല. മൂന്നുപേരും മരിച്ചുകിടന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ഒരു ലാപ്ടോപ്പും രണ്ട് ഫോണുമാണ് പോലീസിന് ലഭിച്ചത്. മൂന്നുപേർക്കും ഫോണും ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പ് ആര്യയുടേതാണ്. അങ്ങനെയെങ്കിൽ ഒരു ഫോണും ഒരു ലാപ്ടോപ്പും ഇനിയും കണ്ടെത്തേണ്ടതായുണ്ട്. ആര്യ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു. മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. യാത്രയ്ക്ക് വേണ്ടി ആഭരണങ്ങൾ വിറ്റതാണോ എന്ന് സംശയിക്കുന്നു. വിമാനയാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പണമാണ് ഏജൻസിയിൽ നവീൻ നൽകിയിരിക്കുന്നത്. ഒരിടത്തും ഓൺലൈൻ ഇടപാട് നടത്തിയിട്ടില്ല. മരിച്ച മൂന്നുപേരുടെയും ഇമെയിൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡോൺ ബോസ്കോ എന്ന വ്യാജ മെയിലിൽ നിന്നാണ് അന്ധവിശ്വാസ സന്ദേശങ്ങൾ എത്തിയിരിക്കുന്നത്. ആരാണ് ഈ ഡോൺ ബോസ്കോ എന്ന് വ്യക്തമായാൽ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.